വീട്ടിൽ ഇരിക്കും അല്ലേ. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൂടെ? യൂട്യൂബിലിപ്പോ എത്ര പോരോ റെസിപ്പീസ് ആണ് ഇറങ്ങുന്നത്. അപ്പൊ കേക്ക് ഉണ്ടാക്കണത്, നൂഡിൽസ് ഉണ്ടാക്കണത്, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്. അങ്ങനത്തെ ഓരോന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്തൂടെ? അപ്പൊ ഞാൻ ഇന്നിവിടെ സാധനം ട്രൈ ചെയ്തിട്ടുണ്ട്, പിങ്ക് വെൽവെറ്റാണ്. അത് ഞാൻ എൻ്റെതായ റെസിപ്പിയുടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഞാൻ, പക്ഷെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. തിന്നൊക്കെ കുറേ നേരം ഞാൻ ഈ കേക്ക് പൊടിച്ചതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിന്നു നോക്കുന്നത്, പക്ഷെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പൊ ക്രീമിന്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും അല്ലേ. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്ത്, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം. സ്റ്റാൻഡ് ഇളങ്ങു. പൊളി സാധനം ഞാൻ ഉണ്ടാക്കിയോണ്ട് നിങ്ങക്ക് കൂടുതൽ തന്നെ പൊക്കാൻ പറ്റില്ല. പക്ഷെ സംഭവം കിടക്കേക്കും. അപ്പം നിങ്ങളിതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഈ കേക്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്ത് റെഡ് വെൽവെറ്റിൻ്റെ കൂട്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക, പക്ഷേ റെഡ് വെൽവെറ്റിൻ്റെ കൂട്ടേ അല്ല. ഇത് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഓയിൽ ചേർത്തിട്ടുണ്ട്, പിന്നെ ക്രഷ് ചെയ്ത പഞ്ചസാര, അങ്ങനെ കുറച്ച് സംഭവങ്ങളത് ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം സോഫ്റ്റാണ് കേക്ക്. എന്നാൽ ഒന്നും കൂടി ഒരു പീസും കൂടെ തിന്ന് കാണിച്ചുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു ഇലേറെ ഞാൻ കഴിച്ചാൽ കണ്ടാൽ ഇന്നമാതിരി സോഫ്റ്റാണ്. ഷുഗർ സിറപ്പ് നല്ല ലൂസായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കേക്കിൻ്റെ സോഫ്റ്റ് നല്ല നിന്ന് നിൽക്കുന്നതാണ്. അപ്പം ഷുഗർ സിറപ്പ് നല്ല ഷുഗർ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണമെങ്കിൽ കേക്കിക്ക് യൂസ് ചെയ്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേക്ക്. അപ്പൊ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും.